അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. സോ പുള്ളിക്കാരിക്ക് ഒരു പൂച്ചക്കുട്ടിയുണ്ട്, ലൂണ. അപ്പൊ പൂച്ചേനെ നോക്കാൻ വേണ്ടിട്ട് ചോദിച്ചു, വൈ ബിക്കസ് പുള്ളി ഇവിടെ ഇല്ല 2-3 days, ആള് ഗോതൻബർഗ് പോയേക്കാം. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞില്ല, പക്ഷേ ദീ പുള്ളി ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പോ പൂച്ചേനെ ഫീഡ് ചെയ്യാനല്ലോ ഫീഡ് ചെയ്യാനാ, അഴിച്ചുവിടാനും ഫീഡ് ചെയ്യാനും കൂടെ വേണ്ടിട്ടാണ് പോണത്. അപ്പം ഒരു ഗുണ്ടുമണി പൂച്ചയാണ് കേട്ടോ, നമുക്ക് പോയി നോക്കാം. എക്സൈറ്റഡ്? അങ്ങനെ പുറത്തുനിന്ന് തട്ടിയപ്പോഴത്തേക്ക് മൂപ്പരിതേ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഡോർ തുറന്നപ്പോഴത്തേക്ക് പുറത്തേക്ക് ചാടി ഇറങ്ങി. എനിക്ക് ആക്ച്വലി പൂച്ചേനെ പേടിയുണ്ട്. ഞാൻ അവിടെ ഉള്ള ഒരു സ്റ്റെയറിന് മുകളിൽ കയറുന്നു. പിന്നെ മൂപ്പര് പുറത്തിറങ്ങി കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് രാമനും ദേ ആ പൂച്ചക്കുട്ടിയും കൂടെ പുറത്തിരുന്നു. എന്നിട്ട് അതിന് പിന്നെയും പുറത്തിറങ്ങി. പിന്നെ കുറേ നേരം അവനും ആ പൂച്ച കൂടി കളിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ ഞാൻ ദൂരെ മാറി നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അവൻ ആക്ച്വലി അതിന് റൂമിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ അതേ നമ്മൾ റൂമിൽ തിരിച്ചെത്തി. ഞാൻ കുറച്ചു നേരം ഇരുന്ന് പഠിച്ചു. ഒരുപാട് നേരം ഒന്നും ഇരുന്ന് പഠിച്ചില്ല, 2 hours ഇരുന്ന് പഠിക്കാനുള്ള സമയം ഉണ്ടായുള്ളൂ. ഏതാണ്ട് ഉച്ചയായപ്പോഴത്തേക്ക് ഇതേ ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. കാര്യമായിട്ടൊന്നുമില്ല, ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത്, പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് നമ്മൾ ഇന്ന് ദോശയാണ് ചുടുന്നത്, അവനാണ് ദോശ ചുടുന്നത്. കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷം ഞാൻ അതേ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു, ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാന്ന് വിചാരിച്ചു. ബിക്കോസ് നാളെ എന്തായാലും സൺഡേ ആണ്, നാളെ എനിക്ക് കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം. ആൻഡ് സാറ്റർഡേ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ സൺഡേ ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഇത് കണ്ടത്. ഇത് ആക്ച്വലി ഞാൻ പൈസ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് നെല്ലിക്കണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കൊണ്ടുപോയി ഉപ്പിലിട്ട് വെച്ചു. ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്തിട്ട് നമ്മളിങ്ങനെ ഉപ്പിലിട്ട് വെച്ചു. അതിന് ടാറ്റ ബേബേ ഒക്കെ പറഞ്ഞു. ആൻഡ് രാത്രി ഞങ്ങളന്ന് പോർക്കാണ് കഴിച്ചത്, പോർക്ക് ഗ്രില്ല് ചെയ്തതാണ് കഴിച്ചത്. കൂടെ നമ്മൾ എല്ലാം ശരിയാകും പറഞ്ഞിട്ടുള്ള ഒരു സിനിമയും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതേ സൺഡേ ആയിട്ടോ. അപ്പം ഞാൻ ഫോൺ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ, ഞാൻ കുറച്ച് സ്റ്റോറി പറയാം. ഇന്നലെ പിന്നെ ഞാൻ അധികം വ്ളോഗൊന്നും ചെയ്തില്ല, ബിക്കോസ് ഞാൻ ഇന്നലെ അത് കഴിഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എന്നെ നമ്മളൊരു സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഗ്രൂപ്പിൽ ദേവിക മെസ്സേജ് അയച്ചത്, ഇന്ന് നമുക്ക് അറോറ കാണാൻ പറ്റും, ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അറോറ കാണാൻ വേണ്ടി പോയി. ഒരു 10 hours പോയി അറോറ ഞങ്ങൾ കണ്ടു. ലുണ്ടിൽ തന്നെ എൻ്റെ സാൻ ഹോൺസ് ഹില്ലുണ്ട്, അപ്പോൾ അവിടെ പോയിട്ടാണ് കണ്ടത്. ഞാൻ കുറച്ച് ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാൻ, ഞാൻ ആക്ച്വലി വ്ളോഗ് ചെയ്തില്ല, കാരണം വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആവണില്ല, ഫോട്ടോയിലാണ് മനസ്സിലാവണത്. അപ്പം നൈറ്റ് മോഡിൽ ഇട്ടിട്ട് എടുക്കും. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ കാണിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ള ഒരു കാര്യമായിരുന്നു. അധികം പേരും ഫിൻലാൻഡിലേക്കും പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ട് കാണാറുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നാട്ടിൽ പോകുന്നതിന് മുന്നേ പ്രാവശ്യം ഞാനും ശ്രീയും ജെന്നിയും കൂടെ പോയിട്ട് കണ്ടിരുന്നു. ഇത്ര ലൈറ്റ് ആയിരുന്നില്ല, ഇത്ര ലൈറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. ആൻഡ് ഈ പ്രാവശ്യം എനിക്ക് അത് സ്പെഷ്യൽ ആണ്, ബിക്കോസ് ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് കണ്ടത്. അപ്പം അങ്ങനെ ഇന്നലെ അതൊക്കെ കണ്ടു വന്ന് ലേറ്റ് ആയി കിടക്കാൻ, അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ലേറ്റ് ആയി, ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയി, എല്ലാം ഇന്ന് ലേറ്റ് ആയി. അപ്പം ഞാൻ ഇരുന്ന് പഠിക്കുകയാണ്. ആൻഡ് അമ്മ നമ്മളെ ലൂണയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സോ ഇന്ന് എന്താ, ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സൺഡേ ആണെങ്കിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. ആൻഡ് പറ്റുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം. നാളെ ആൻസി എത്തും. യെസ്, നാളെ അങ്ങനെ ആൻസി വരും. നാളെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും, ഉച്ചയ്ക്ക് മുന്നേ എത്തും. പക്ഷേ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ ഒക്കെ പോയിട്ടാണ്. സോ അവൻ പോയിട്ട് കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി അപ്പം നമ്മളെ കൂടെ ഇവിടെ ആൻസി ഉണ്ടാവും. ആൻസി ഇവിടെ സെയിം എൻ്റെ കോഴ്സിന് ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ മിക്കവാറും നാളെയും കൂടെ കമ്പൈൻ ചെയ്ത് വ്ളോഗ് ചെയ്തിട്ട് അതാണ് ഇടാൻ പോണത്. അപ്പം നമ്മൾ വീക്കെൻഡ് വ്ളോഗ് മാറ്റി ഫ്യൂ ഡേയ്സ് ഇൻ മൈ ലൈഫ് ആക്കാം. അപ്പം അതൊക്കെ എന്തായാലും ഞാൻ ഇരുന്ന് പഠിക്കട്ടെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. സോ ഗായ്സ്, അങ്ങനെ ഈവനിങ് ഒരു 4 hours അല്ലേ, 4 hours. അപ്പം ഞാൻ കുറച്ച് ഇരുന്ന് പഠിക്കായിരുന്നു. ഈവൻ നമ്മളെ പാട്രിക്കിനെ ഫുൾ കിച്ചൺ ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തു അല്ലേ. ഹൗ വാസ് ഇറ്റ്? നൈസ്, നല്ല ഭയങ്കര.
അപ്പൊ നമ്മളിപ്പോ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് നാളേക്ക് കുറച്ച്, നാളേക്കല്ല ഒരു 2-3 ഡേയ്സിന് എനിക്ക് കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം. ആൻസിയും കൂടെ ഉണ്ട്. സോ നമുക്ക് കുറച്ച് സാധനം വാങ്ങണം. നമ്മൾ ലിസ്റ്റ് എഴുതി പോവാണ്. ആൻഡ് നമ്മുടെ സമ്മർ പാസ് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ട്രാവൽ ഒക്കെ ചെയ്യാൻ. ഫുൾ ടിക്കറ്റ് കേൾക്കണം. ഇനിയിപ്പോ അങ്ങോട്ട് അങ്ങനെയാണ്, ഞാൻ അടുത്ത സമ്മർ ആവണം. സമ്മർ പാസ് കിട്ടാൻ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? സമ്മറും സമ്മർ പാസും ഒക്കെ ആയിട്ട് സൂപ്പർ ആയിരുന്നു. ആൻഡ് ഇവനെ എന്റെ അടുത്ത് പോയിട്ട് പൂച്ചേനെ ഒന്നുകൂടെ പുറത്തിറക്കി, അല്ല ഉള്ളി കയറ്റിയതാ ഒക്കെ വന്നു കേട്ടോ. ഇവ രണ്ടുപേരും കൂടെ പോയി. അങ്ങനെ ഇപ്പൊ നമ്മൾ ആദ്യം ലുണ്ടിലേക്കാണ് പോണത്, ലുണ്ട് സെന്ററിൽ അല്ലേ ബ്രോ? സോ ഞങ്ങളിത് ഇൻഡോ പാക്കിൽ വന്നു. നമ്മൾ ഗ്രോസറി വാങ്ങിച്ചു, കുറച്ച് പേട വാങ്ങിച്ചു, ഇത് എന്റെ കയ്യിലുണ്ട്. ഇനി നമ്മള് രണ്ട് സ്ഥലത്തുള്ള ഷോപ്പിംഗ്, ഇൻഡോ പാക്ക് എന്നുള്ള ഷോപ്പിങ്ങും അതേപോലെ തന്നെ വില്ലീസ് എന്നുള്ള ഷോപ്പിംഗും കഴിഞ്ഞു. ഒരുപാട് സാധനം വാങ്ങിയില്ല, ബട്ട് ഒരുപാട് സാധനം വാങ്ങി വരെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇനി പോണത് എങ്ങോട്ടാ? നമ്മൾ ബർഗർ കഴിക്കാൻ വേണ്ടിട്ടാണ് പോണത്. ബർഗർ കിങ് പോയിട്ട് നമുക്ക് ക്രിസ്പി ബർഗർ കഴിക്കാം. അത് ഇവിടുത്തെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ബർഗർ. ആൻഡ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫുള്ള് ലണ്ട് ഫുൾ ഭയങ്കര മൂഗമാണ്. ഇവിടെ നിന്ന് ആരും ഇല്ല, കഫേസ് ഒക്കെ ക്ലോസ് ചെയ്തു, എല്ലാ ഷോപ്സും ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്തു. ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഭയങ്കര സൈലന്റ് ആണ് അല്ലേ? അങ്ങനെ ബർഗർ കിങ്ങിൽ വന്നു, ബർഗർ ഒക്കെ വാങ്ങി കഴിച്ചു. രണ്ട് ബർഗർ കഴിച്ചു കേട്ടോ. ഞാൻ അവിടുത്തെ 30 crowns ക്രിസ്പി ബർഗർ എനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ റൂമിലോട്ട് വന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് കാണിച്ചുതരാം. ഡോട്ടിങ്കിന്റെ രണ്ട് സൺസ്ക്രീൻ ആണ്, ഒന്ന് വാട്ടർമെലൻ റേഞ്ചും ഒന്ന് വിറ്റമിൻ സി റേഞ്ചും ആണ്. ഞാൻ നാട്ടിലുള്ളപ്പോഴേ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഡോട്ടിങ്കിന്റെ ഈ ഒരു ഫേസ് വാഷും, ഗ്രീൻ കളറിലെ ഈ ഒരു സീക്ക ഫേസ് വാഷും ഞാൻ കുറേ കാലം യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷാണ് ഈ സീക്ക. ഇത് നമ്മളെ പ്ലം ഗുഡ്നെസിന്റെ മേക്കപ്പ് റിമൂവർ ആണ് കേട്ടോ. നമുക്കൊരു ഡബിൾ ക്ലൻസിങ്ങിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൈൻ പ്രൊഡക്റ്റാണ്, ആമസോണിൽ സെയിലുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ മണ്ടേ കാണുന്നു. ഞാൻ അതെ കുറച്ച് ലേറ്റ് ആയി, ഇവിടെ ഇങ്ങോട്ടാണല്ലേ വിളിച്ചത്, കുറച്ച് ലേറ്റ് ഓവർ വിളിച്ചു, കുറച്ച് ലേറ്റ് ആയി. എന്തായാലും 7:32 എനിക്ക് 7:38 ബസ് ആൻഡ് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം എനിക്കിന്ന് 8 മണി മുതൽ 1 മണി വരെയാണ് എക്സാം, ആ സമയത്താണ് ആൻസി വരിക. അപ്പം അമ്മൻ പോയി കൂട്ടിക്കോളും. ഞാൻ വേഗം ഓടട്ടെ, എന്തായാലും യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് എക്സാം കഴിഞ്ഞിട്ട് കാണാം. സോ എനിക്ക് ആൻസിനെ കൂട്ടാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഒന്ന് വ്ളോഗ് ചെയ്യാൻ. അപ്പൊ ആദ്യം അവൻ നോ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു, ബട്ട് അവൻ വ്ളോഗ് ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ടു ദിദാസ് ലിറ്റിൽ സ്പേസ്. ദിദ അല്ല, ദിദ എന്റെ ഫിയൻസയാണ്. ഇന്ന് നമ്മൾ ആൻസിനെ കൂട്ടാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ആൻസി അഹലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആൻഡ് അവൾ ഇന്ന് നാട്ടിൽ സ്വീഡനിലേക്ക് വരികയാണ്. ആൻഡ് ഒരു അരമണിക്കൂറിൽ നമ്മൾ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയി, ഒരു 10 മിനിറ്റിൽ അവിടെ ലുണ്ടിലെത്തും. സോ നമുക്ക് അവിടെ പോയി അവളെ കൂട്ടാം. ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. വെൽക്കം ടു ലുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ എക്സാം ഒക്കെ കഴിഞ്ഞു, ഞാൻ റൂമിലേക്ക് പോവാണ്. സോ 1 മണി വരെയായിരുന്നു എക്സാം, പക്ഷെ 1 മണിയൊന്നും ആയിട്ടില്ല. എന്തോ 11:30-12 മണി ആയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. എക്സാം വാസ് വെരി ഈസി, നല്ല എക്സാം ആയിരുന്നു. സോ ഇപ്പൊ ഒരു 2 മിനിറ്റ്സിൽ ബസ് ഉണ്ട് ഓരോ ഫലം, അതിലേക്ക് ഞാൻ അത് എടുക്കാൻ ഓർത്തു. ഭയങ്കര ടയർഡായ പോലെ ഉണ്ടല്ലേ, എനിക്ക് തോന്നുന്നു എന്റെ മുടി ഞാൻ ചെയ്തിട്ടില്ല, അതും കൂടെ കൊണ്ടാണ്. അപ്പൊ ഞാനിപ്പോ ഓഫീസേഴ്സ് ഗാർട്ടനിൽ വെയിറ്റ് ചെയ്യണം, പൊസിഷൻ ബി. നമ്മളെ ആൻസി റൂമിൽ എത്തിയിട്ടുണ്ട് എന്ന് അമ്മൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹേ ബ്രോ. ഹേ ഗൈസ്. ഹേ ഗൈസ്, വേർ ഇസ് ആൻസി? ആൻസിനെ സേഫ് ആയി റൂമിൽ എത്തിച്ചിട്ടുണ്ട്. ഗുഡ് ജോബ് ഓൾടി, ഗുഡ് ജോബ്. റൂമിൽ പോയി ഓള ഉണത്ത. സോ ഗൈസ്, ഇവിടെ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെത്തെ എല്ലാം പറഞ്ഞ സെറ്റ് ആക്കുന്നു. ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന എന്റെ മേൽനോട്ടത്തിൽ. ആൻഡ് റൈസ് ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഒന്ന് പോസ് ചെയ്തു. റൈസൊക്കെ സെറ്റായി, ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആൻഡ് ഞങ്ങളിപ്പോൾ ലുൺ സെൻറ്ററിലേക്ക് പോവാണ്. ആൻസിക്ക് ഒന്ന് ലുൺ കാണിച്ചു കൊടുക്കുക എന്നുള്ളതുണ്ട് ഉദ്ദേശം. പക്ഷേ നമ്മൾ മെയിൻ ആയിട്ട് പോകുന്നത് ഈ ദേവികയ്ക്ക് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ദേവിക എൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. സോ അതിന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പം നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം എവിടെയാണ് പോകണമെന്ന് ഞാൻ ഈ വ്ളോഗ് അല്ലെ, ഈ വ്ളോഗിൽ തന്നെ കാണിക്കാം അല്ലേ.
എങ്ങനെയുണ്ട് ഗൈസ് പറയൂ. ഓ യാ, എന്റെ വ്ളോഗ് കാണുന്നത് ലൈവായിട്ട് കാണുന്നതാ. പക്ഷെ നമ്മള് ഞങ്ങളത് വേറൊരു വ്ളോഗ് പറയാൻ പറ്റും. നമ്മളിങ്ങോട്ട് അപ്ലൈ ചെയ്തപ്പം ഒരുമിച്ച് വരണോ വ്ളോഗ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞല്ല ഫുൾ ഷോ ആയിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ചേരം അതിനോട് ചുറ്റിത്തിരിഞ്ഞ് നമുക്ക് വേണ്ട വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതിന്റെ വ്ളോഗ് നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നുണ്ട്. തിരിച്ചെത്തിയപ്പോഴത്തേക്ക് അമ്മന്റെ ഇറച്ചിച്ചോറ് സെറ്റാക്കി വെച്ചിരുന്നു. ഞാനും ആൻസി അമ്മനും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമുക്ക് ട്രാവൽ ചെയ്തതിന്റെ ക്ഷീണം, ഞാൻ തലേന്ന് വരേക്ക് ഉറങ്ങില്ല. അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങി. സോ ഗൈസ്, അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല ഉറക്കിറങ്ങി. അപ്പൊ അതെ, അമ്മൻ നമുക്കൊരു ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് കുടിക്കാൻ പോവുകയാണ്. ദിസ് ഇസ് മസാൽ ചായ്, നല്ല മണമുള്ള ചായ ആണ്. എനിക്കൊന്ന് പാകിസ്ഥാനി ചായപ്പൊടിയും തോന്നുന്നു, നല്ല മണമാണ്. സോ യാ, ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ബേസിക്കലി നമുക്ക് ഇന്നത്തെ ഈ വ്ളോഗോട് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് പീരീഡ്സ് ആയിട്ട് ഭയങ്കര പെയിൻ, എനിക്കൊന്ന് വ്ളോഗ് ചെയ്യാനൊന്നും പറ്റില്ല. സോ നമുക്ക് നാളെ ഒരു ഫ്രഷ് വ്ളോഗായിട്ട്, നാളെ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിരിക്കും, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്തായാലും നമ്മളെ നാട്ടിൽ നിന്നുള്ള പാർസൽ ഇവിടെ എത്തിച്ചതുക്കി നമുക്ക് ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ആള് നല്ല ക്ഷീണിച്ച് കുറച്ച് നേരം കുറെ നേരം കിടന്നുറങ്ങി. ഞാനും കിടന്നുറങ്ങി. ഞാൻ കുറേ നേരം അങ്ങോട്ട് തിരിഞ്ഞാൽ കിടന്നു, പിന്നെ ഞാനും കിടന്നുറങ്ങി. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. ഇതങ്ങനെ എന്തായാലും ബൈ ബൈ.